ഹലോ, ഇന്ന് നമ്മുടെ സീരീസിലെ 6th എപ്പിസോഡാണ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മളൊരു 4-5 ടൈപ്പ് സെൻറ്റൻസസ് ആണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസസ് നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ? അവർ വന്നിട്ടുണ്ടാകണം, അവർ വന്ന് കാണില്ല, അവൻ ഉറങ്ങുകയായിരിക്കണം. ഇവിടെയെല്ലാം നമ്മൾ പലതരത്തിൽ ഊഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഊഹങ്ങളെക്കുറിച്ച് പറയാൻ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക മസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഈ മസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറയാനല്ലേ. അതേ മസ്റ്റാണ് ഈ ഊഹങ്ങളെക്കുറിച്ച് പറയാൻ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ എപ്പോഴുമല്ല. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് നിങ്ങൾ കണ്ടില്ലേ, അവർ തീർച്ചയായും വന്ന് കാണില്ല എന്ന് പറയുന്നില്ലേ. ഇവിടെ മസ്റ്റിൻ്റെ പകരം നമുക്ക് വേറൊരു രീതി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളിന്ന് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അവസാനം ഒരു ഷോർട്ട് ക്വിസ് വെച്ചിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ഈ മസ്റ്റിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു യൂസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് വളരെ പെട്ടെന്നൊന്ന് പറയാം. ഇത് നോക്കൂ, എനിക്ക് ഇനിയും സമ്പാദിക്കണം. ഇവിടെ ഞാൻ എനിക്ക് വളരെ അത്യാവശ്യമെന്ന് തോന്നുന്നൊരു കാര്യത്തെക്കുറിച്ച് പറയാണ്. എനിക്കിതൊരു നെസസിറ്റിയാണ്, അവിടെ ഞാൻ മസ്റ്റാണ് യൂസ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, എനിക്ക്, അപ്പോൾ ഐ എന്ന് പറയാം. എന്നിട്ട് നമ്മളിവിടെ ഒരു നെസസിറ്റിയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഐ മസ്റ്റ് സമ്പാദിക്കുക എന്നുള്ളതിന് ടു ഏൺ എന്ന് പറയാം. ഐ മസ്റ്റ് ഏൺ മോർ. എനിക്ക് ഇനിയും, അതായത് കൂടുതൽ സമ്പാദിക്കണം എന്നാണല്ലോ, ഐ മസ്റ്റ് ഏൺ മോർ. അടുത്തത്, ഞാൻ സമയം പാഴാക്കരുത്. ഇവിടെ ഇങ്ങനൊരു കാര്യം ചെയ്യരുതെന്നൊരു നിർബന്ധം എൻ്റെ വശത്തു നിന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എന്താ പറയുക, മസ്റ്റ് നെഗറ്റീവ് ഫോമിൽ യൂസ് ചെയ്യും. അപ്പം എന്ത് പറയും, ഐ മസ്റ്റ് നോട്ട് വേസ്റ്റ് ടൈം. അപ്പോൾ ഈ മസ്റ്റ് നോട്ട് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് മസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് എഴുതുന്നത് ഇങ്ങനെയാണ്, ഒരുമിച്ച് എഴുതും മസ്റ്റ് എന്ന്. അപ്പോൾ ഇവിടെ ഗ്യാപ്പ് ഇല്ല കേട്ടോ, ഒരുമിച്ചാണ് എഴുതുന്നത്. പറയുന്നത് മസ്റ്റ്, ഈ ടി സൈലൻ്റ് ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ മസ്റ്റ് വേസ്റ്റ് ടൈം. ഇനി നീ പോയേ തീരൂ. അവിടെ ഞാൻ നിന്നോടൊരു കാര്യം പറയുകയാണ്, അവിടെ അതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഓബ്ലിഗേഷനാണ്, നീ അത് ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ എന്ത് പറയും, യു മസ്റ്റ് ഗോ. നീ പോയേ തീരൂ, യു മസ്റ്റ് ഗോ. കണ്ടോ. ഇനി നിങ്ങൾ ക്ലാസ്സിൽ സംസാരിച്ചു കൂടാ. ഒരു കാര്യം നമ്മൾ പാടില്ല എന്ന് നിരോധിക്കുന്ന പോലെയാണ് അല്ലേ, ഒരു പ്രൊഹിബിഷനാണ് അവിടെ പറയുന്നത്. അവിടെയും മസ്റ്റ് നോട്ട് തന്നെ വരും. അപ്പം എന്താ പറയുക, യു മസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഷോർട്ട് ഫോം തന്നെ എഴുതുക കേട്ടോ, മസ്റ്റ്. ടി സൈലൻ്റ് ആണേ. യു മസ്റ്റ് ടോക്ക് ഇൻ ദ ക്ലാസ്. കണ്ടോ എങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ മസ്റ്റ് അല്ലെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന്. ഒരു കാര്യം ചെയ്തേ തീരൂ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാനാണ് ഇവിടെ നമ്മൾ ഈ മസ്റ്റ് നെഗറ്റീവ് ഫോമിലും അല്ലാതെയും യൂസ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മസ്റ്റ് എങ്ങനെയാണ് ഊഹങ്ങളെക്കുറിച്ച് പറയാൻ യൂസ് ചെയ്യാമെന്നല്ലേ. അതിനാണ് ഞാൻ ഈ സെൻറ്റൻസസ് തന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അവന് വിശക്കുന്നുണ്ടാകണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുട്ടി സ്കൂളിൽ നിന്ന് വന്നു, ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊണ്ടുപോയത് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇവൻ എന്തായാലും വിശപ്പുണ്ടാകണം, കാരണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളൊരു അനുമാനത്തിലെത്തുകയാണ്. പക്ഷെ നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് ഇവനെ വിശക്കുന്നുണ്ടാകണം എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, അവന്. അപ്പോൾ ഹീ മസ്റ്റ് ബി ഹംഗ്രി. വിശപ്പുണ്ടായിരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ടു ബി ഹംഗ്രി എന്ന് പറയുന്നത്. ഇവിടെ വിശക്കുന്നുണ്ടാകണം എന്ന് പറയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. കുട്ടി സ്കൂളിൽ നിന്ന് വന്നു, നമ്മൾ കുട്ടിയുടെ മുഖം കാണുകയാണ്, വല്ലാതെ തളർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അവനെ വിശക്കുന്നുണ്ടാകണം. ഹീ മസ്റ്റ് ബി ഹംഗ്രി. അപ്പോൾ ഇവിടെ മസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം നീ വിശന്നേ പറ്റൂ എന്നല്ല, മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ഓബ്ലിഗേഷനെ കുറിച്ച് പറയാനല്ല മസ്റ്റ് യൂസ് ചെയ്തത്, ഒരു കാര്യം നമ്മൾ ഊഹിക്കാൻ, അങ്ങനെ നമ്മൾ ഡിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സിറ്റുവേഷൻസിൽ നിന്ന്. അവിടെ മസ്റ്റ് ബി വന്നു, ഹീ മസ്റ്റ് ബി ഹംഗ്രി. അപ്പോൾ ഇവിടെ ഒരു ഞാൻ കാര്യം പറയാം. ഇപ്പോൾ അവന് വിശക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിലോ, ഞാനിതിവിടെ എഴുതുകയാണ്, അവന് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാക്റ്റാണ് അല്ലേ, നമുക്കറിയാം അവന് വിശക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് പറയും, ഹീ ഈസ് ഹംഗ്രി. അപ്പോൾ വ്യത്യാസം കണ്ടോ, ഫാക്റ്റാണ്, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഹീ ഈസ് ഹംഗ്രി എന്ന് പറയും. നേരെ മറിച്ച് ഇവിടെ നമ്മൾ ഊഹിക്കുന്നതാണ്, പക്ഷേ നമുക്ക് ഉറപ്പാണ്, അവിടെ നമ്മൾ പറയുക ഹീ മസ്റ്റ് ബി ഹംഗ്രി എന്നാണ്. ഇപ്പോൾ ഇതെല്ലാം പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നോക്കൂ, അവൾ
തിരക്കിലായിരിക്കണം. കാരണം അവൾ ഇന്ന് രാവിലെ തുടങ്ങിയാൽ വിളിക്കുകയാണ്, അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവൾ തിരക്കിലായിരിക്കണം എന്ന് വെച്ചാൽ അവൾ തിരക്കിലാണെന്ന് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ സിറ്റുവേഷൻസിൽ നിന്ന് ഞാൻ ഇങ്ങനെയാണ് അനുമാനിക്കുന്നത്. അപ്പം എന്താ പറയുക? ഷീ മസ്റ്റ് ബി തിരക്കിലായിരിക്കുക. തിരക്കുണ്ടാവുക എന്നുള്ളത് എന്നെ എന്ത് പറയും? ടു ബി ബിസി എന്നല്ലേ. ഷീ മസ്റ്റ് ബി ബിസി. എങ്ങനെയാണ് ഈ സെൻറ്റൻസ് മസ്റ്റ് ബി ഉപയോഗിച്ച് പറയുന്നതെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഇതേപോലെ കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നോക്കൂ. അത് റിയ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ സിറ്റുവേഷൻ ഇതാണ് കേട്ടോ. ഇന്ന് രാവിലെ റിയ എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരോ വാതിലിന് മുട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല അത് റിയ ആണോ അല്ലയോ എന്ന്, പക്ഷേ എനിക്ക് 100% ഉറപ്പാണ് അത് റിയ ആയിരിക്കണം. അപ്പോൾ അവിടെ ഞാൻ മസ്റ്റ് ബി യൂസ് ചെയ്യണ്ടേ? എങ്ങനെ പറയുക? അത് റിയ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി റിയ. അപ്പോൾ ഇവിടെ ആയിരിക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഇവിടുത്തെ വേർബ് ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ബി വന്നത്. വേറൊരു വേർബ് ഇവിടെ വന്നിട്ടില്ല, ബി ആണ് ഇവിടുത്തെ വേർബ്. ഇറ്റ് മസ്റ്റ് ബി റിയ. ഇനി കുട്ടികൾ ലാബിൽ ആയിരിക്കണം. ഇങ്ങനെ വരുന്നൊരു സാഹചര്യം എപ്പോഴാണെന്നറിയാമോ? ഇപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ ഈ സയൻസ് സ്ട്രീമിലുള്ള കുട്ടികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവരുടെ ക്ലാസ്സിൽ അവരില്ലെങ്കിൽ ടീച്ചേഴ്സ് അപ്പോൾ തന്നെ ഊഹിക്കും ഈ സമയത്ത് കുട്ടികൾ പോയിരിക്കുന്നത് ലാബിലായിരിക്കണം. അവർക്കത് 100% ഉറപ്പാണ്. അവിടെയും മസ്റ്റ് ബി യൂസ് ചെയ്ത് പറയാം. അപ്പോൾ എന്താ പറയുക? നിങ്ങൾ ട്രൈ ചെയ്യൂ. കുട്ടികൾ, അതായത് സ്റ്റുഡൻസ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയും? ദ സ്റ്റുഡൻസ് മസ്റ്റ് ബി യൂസ് ചെയ്യൂ. മസ്റ്റ് ബി എവിടെ? ലാബിൽ. ഇൻ ദ ലാബ്. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ദ സ്റ്റുഡൻസ് മസ്റ്റ് ബി ഇൻ ദ ലാബ്. അടുത്തത്, പുറത്ത് മഴ പെയ്യുന്നുണ്ടാകണം. അങ്ങനെ പറയാനുള്ള സാഹചര്യം, നമ്മളൊരു സ്റ്റോറിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്, ഒരു കടയിലാണ് നമ്മൾ. അപ്പോൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന ആളുകളെല്ലാം റെയിൻകോട്ട് ഇട്ടോ അല്ലെങ്കിൽ ആകെ നനഞ്ഞോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100% ഉറപ്പാണ് ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ടാകണം. അപ്പോൾ അവിടെ നമുക്ക് മസ്റ്റ് ബി യൂസ് ചെയ്യാമല്ലോ. അവിടെ എന്താ പറയുക? ഇറ്റ് മസ്റ്റ് ബി മഴ പെയ്യുന്നുണ്ടാകണം. അപ്പോൾ മഴ പെയ്യുക എന്നുള്ളതിന് ടു റെയിൻ എന്നല്ലേ പറയുന്നത്. മഴ പെയ്യുന്നുണ്ടാകണം, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക? ഇറ്റ് മസ്റ്റ് ബി റെയിനിങ് ഔട്ട്സൈഡ്. ഇറ്റ് മസ്റ്റ് ബി റെയിനിങ്. കണ്ടോ, അവിടെ ഒരു വേർബ്, ഒരു പ്രവൃത്തി അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വേർബ് ING ഫോമിൽ നമ്മൾ യൂസ് ചെയ്തത്. ഇറ്റ് മസ്റ്റ് ബി റെയിനിങ് ഔട്ട്സൈഡ്. നേരെ മറിച്ച്, പുറത്ത് ചൂടായിരിക്കണം എന്ന് മാത്രം പറയണമായിരുന്നെങ്കിലോ? അവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇറ്റ് മസ്റ്റ് ബി ഹോട്ട് ഔട്ട്സൈഡ്. മനസ്സിലായോ? അവിടെ ചൂടായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി ഹോട്ട്. മഴ പെയ്യുന്നുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി റെയിനിങ്. ഇനി അവൾ ഉറങ്ങുകയായിരിക്കണം. അപ്പോൾ ഇവിടെയും ഒരു പ്രവൃത്തി ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. കാരണം ഞാൻ കുറച്ച് സമയമായി അവളെ ട്രൈ ചെയ്യുന്നത് ഫോണിൽ, അവൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ വേറെ ഒരു മാർഗ്ഗമില്ല, മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ എന്താ പറയുക? ഷീ മസ്റ്റ് ബി ഉറങ്ങുക എന്നുള്ളതിന് എന്താ പറയുക? ടു സ്ലീപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ ആ ഒരു പ്രവൃത്തി. ഷീ മസ്റ്റ് ബി സ്ലീപ്പിംഗ്. കണ്ടോ എങ്ങനെയാണ് നമ്മളിവിടെ മസ്റ്റ് ബി യൂസ് ചെയ്തതെന്ന്? പല രീതിയിലാണ് വന്നത്. ഇറ്റ് മസ്റ്റ് ബി റിയ, അത് റിയ ആയിരിക്കണം. നേരെ മറിച്ച് ഇവിടെ അവൾ ഉറങ്ങുകയായിരിക്കണം, ഷീ മസ്റ്റ് ബി സ്ലീപ്പിംഗ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊക്കെ നെഗറ്റീവായിട്ട് വരുമ്പോൾ എന്തു പറയുന്നതാണ്. അവിടെയാണ് ഒരു ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിവിടെ ഈ കാണുന്നതെല്ലാം നെഗറ്റീവ് സെൻറ്റൻസസ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അവന് വിശപ്പ് കാണില്ല, തീർച്ച. അവിടെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ചേർത്തത് കണ്ടല്ലോ, തീർച്ച, ഉറപ്പ് എന്ന്. അതെനിക്ക് എങ്ങനെ അറിയാം ഉറപ്പായിട്ട്? അപ്പം നിങ്ങൾ ഓർത്ത് നോക്കൂ, ഞാൻ മോന് വളരെ ഇഷ്ടമുള്ള ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ സാധാരണഗതിയിൽ അവൻ വളരെ ഇഷ്ടമായിട്ടത് കഴിക്കേണ്ടതാണ്, ഇതവനത് ഒട്ടും കഴിച്ചില്ല. അപ്പോൾ എനിക്ക് തീർച്ചയാണ് അവന് വിശപ്പുണ്ടാവില്ല എന്ന്. മനസ്സിലായി? അവിടെ നമ്മളൊരു കാര്യം അങ്ങനെ ഊഹിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്, നെഗറ്റീവാണ് പറയുന്നത് അല്ലേ. ഇവിടെ മുൻപ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചില്ലേ, ആ മസ്റ്റ് നെഗറ്റീവായിട്ട് മസ്റ്റ് എന്ന് ഉപയോഗിച്ചാൽ അർത്ഥം മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഊഹിച്ചു പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് പറയാൻ കെൻ നോട്ടാണ് യൂസ് ചെയ്യുക, അതായത് കാണ്ട് എന്നതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് പറയും? അവന് വിശപ്പ് കാണില്ല, ഹീ കാണ്ട് ബി ഹംഗ്രി എന്നാണ് ഇവിടെ പറയുക. വിശപ്പുണ്ടാവുക എന്നുള്ളതിന് ടു ബി ഹംഗ്രി എന്ന് പറയില്ലേ. വിശപ്പുണ്ടാകില്ല, വിശപ്പ് കാണില്ല, തീർച്ചയാണ്. ഹീ കാണ്ട് ബി ഹംഗ്രി. കാണ്ട് എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ, കെൻ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് കാണ്ട്.
അപ്പോൾ വിശപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഒരവസ്ഥയായതുകൊണ്ടാണ് ഇവിടെയും നമ്മൾ ഈ ബി യൂസ് ചെയ്തത് കേട്ടോ. ഹി കാൻ ബി ഹംഗ്രി. ഇനി അടുത്തത്, അവൾക്ക് എന്തായാലും തിരക്ക് കാണില്ല. കാരണം അവൾ വളരെ തിരക്കുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരാമെന്ന് അവൾ തയ്യാറായി, അവളതിന് റെഡിയായി. അപ്പോൾ എനിക്ക് ഊഹിക്കാം ഇന്ന് അവൾക്ക് എന്തായാലും തിരക്ക് കാണില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞത്. അവിടെയും ഞാൻ കാൺ ബി ആണ് യൂസ് ചെയ്യുക നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക? ഷീ കാൺ ബി ബിസി. അവൾക്ക് ഇന്ന് അങ്ങനെ തിരക്കുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല, ഉറപ്പാണ്. ഷീ കാൺ ബി ബിസി. അടുത്തത്, എന്തായാലും അത് റിയ ആകില്ല. അപ്പോൾ മുൻപ് നമ്മൾ കണ്ടൊരു സിറ്റുവേഷൻ ഓർമ്മയുണ്ടല്ലോ, പുറത്ത് ആരോ വാതിലിന് മുട്ടുന്നുണ്ട്, അപ്പോൾ ഞാൻ റിയ ആയിരിക്കും എന്ന് മുൻപ് പറഞ്ഞു, കാരണം റിയ വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പാണ് ഇത് റിയ ആവില്ല. എന്തുകൊണ്ടാണ്? റിയ വേറെ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്നെ കാണാൻ റിയ വരാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറയുക, ഇറ്റ് കാൺ ബി റിയ എന്നാണ്. ഇനി അവർ ലാബിൽ കാണില്ല. അപ്പോൾ മുൻപ് നമ്മൾ ഇതേപോലെ വേറൊരു എക്സാമ്പിൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? ടീച്ചർ ക്ലാസ്സിൽ ചെന്ന് നോക്കിയപ്പോൾ കുട്ടികൾ അവിടെ ഇല്ല. അപ്പോൾ അവർ ലാബിലായിരിക്കേണ്ട സമയമാണെന്ന് ടീച്ചർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ദെ മസ്റ്റ് ബി ഇൻ ദ ലാബ് എന്ന് പറഞ്ഞു. ഇവിടെ തിരിച്ചാണ്, ടീച്ചർക്ക് ഉറപ്പാണ് കുട്ടികൾ ക്ലാസ്സിലില്ല, പക്ഷെ അവർ ഈ സമയത്ത് ലാബിൽ ആയിരിക്കേണ്ട യാതൊരു കാര്യമില്ല, ഉറപ്പാണ്. അതുകൊണ്ട് പറയുന്നത് ദേ കാൺ ബി, കണ്ടോ, ദേ കാൺ ബി ഇൻ ദ ലാബ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദേ മസ്റ്റ് ബി ഇൻ ദ ലാബ് എന്ന് ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താകുമെന്ന് അറിയാമോ? അവർ ഈ സമയത്ത് ഒരു കാരണവശാലും ലാബിൽ ആയിരിക്കരുത് എന്ന് പറയുന്നത് പോലെ ആയിപ്പോവും. അവർ ഈ സമയത്ത് ലാബിൽ വന്നുകൂടാ, ലാബിലായിരിക്കരുത് എന്ന് പറയുന്നത് പോലെ ആവും മസ്റ്റ് ബി ഇൻ ദ ലാബ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ലാബിൽ ആയിരിക്കാൻ വഴിയില്ല, ഉറപ്പാണ് എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ നെഗറ്റീവ് മീനിങ് ആണ് വരുന്നതെങ്കിൽ അവിടെ കാൺ ബി ആണ് വരേണ്ടത്. അപ്പോൾ മസ്റ്റ് ബി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് വരുന്നത് കാൺ ബി ആണ്. ഇതെല്ലാം പ്രസൻറ്റ് ടെൻസിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് മറക്കരുത്. ഇനി നമുക്ക് പാസ്റ്റിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഊഹിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് പ്രസൻറ്റിൽ ഒരു കാര്യം നമ്മൾ ഊഹിക്കേണ്ടി വരുമ്പോൾ, അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടാകണം, വരുന്നുണ്ടാകണം, പോകുന്നുണ്ടാകില്ല എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നല്ലേ. അപ്പോൾ അവിടെ നമ്മൾ മസ്റ്റ് ബി യൂസ് ചെയ്തു പോസിറ്റീവ് സെൻറ്റൻസസിന്, കാൺട് ബി എന്ന് യൂസ് ചെയ്തു നെഗറ്റീവ് സെൻറ്റൻസസിന്. പക്ഷേ ഇതേ കാര്യം പാസ്റ്റിലാണ് പറയുന്നതെങ്കിലോ, അതായത് പാസ്റ്റിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകണം അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാകില്ല എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പോസിറ്റീവ് സെൻറ്റൻസസ് നോക്കാം പാസ്റ്റിലെ. അപ്പോൾ ഇത് നോക്കൂ, അത് അവർ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ചെയ്തു കഴിഞ്ഞ കാര്യമാണ്, അവർ ചെയ്തിട്ടുണ്ടാകണം എന്ന് നമ്മൾ ഇങ്ങനെ ഊഹിക്കുകയാണ്. പക്ഷെ ഇവിടെയും നമുക്കിത് ഏറെക്കുറെ ഉറപ്പാണെങ്കിൽ, ഷോറാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, അവരെക്കുറിച്ചല്ലേ പറയുന്നത്, ദേ, നോക്കിട്ടോ ഞാൻ എന്താ പറയുന്നതെന്ന്, ദേ മസ്റ്റ് ഹാവ് ചെയ്തിട്ടുണ്ടാകണം എന്നാണല്ലോ പറയുന്നത്. ചെയ്യുക എന്നുള്ളതിന് ടു ഡു എന്നല്ലേ പറയുക. ഇവിടെ ഞാൻ പറയുന്നത് ദേ മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ് എന്നാണ്. ഈ ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡു എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഈ ഡൺ. അപ്പോൾ ഇത് വേർബ് ത്രീ ഫോമാണ്. അപ്പോൾ മസ്റ്റ് പിന്നെ ഹാവ്, അതിൻ്റെ കൂടെ വേർബ് ത്രീ കൂടെ ചേർത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ അവർ അത് ചെയ്തു എന്ന് പറയുകയായിരുന്നെങ്കിലോ, അവിടെ അതൊരു ഫാക്റ്റാണ് അല്ലേ, ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യം നമ്മൾ പറയണം, അവരത് ചെയ്തു. അവിടെ നമ്മൾ എന്ത് പറയുമായിരുന്നു? ദേ ഡിഡ് ഇറ്റ് എന്ന് പറയുമായിരുന്നു. അപ്പോൾ വ്യത്യാസം മനസ്സിലായോ? അവർ ചെയ്തു എന്ന്, പാസ്റ്റിൽ ചെയ്തു എന്ന് ഉറപ്പാണെങ്കിൽ ദേ ഡിഡ് ഇറ്റ് എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ ഉറപ്പാണ് പക്ഷേ ഊഹിക്കുന്നല്ലേ ഉള്ളൂ. അവിടെ നമ്മൾ പറയുക ദേ മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ് എന്നാണ്. വ്യത്യാസം മനസ്സിലായല്ലോ, ഊഹിക്കുന്നതിൻ്റെയും ശരിക്കൊരു ഫാക്റ്റ് ആണെങ്കിൽ വരുന്നത് എങ്ങനെയാണെന്നും. ഇനി അടുത്തത്, അവൾക്ക് ബസ് മിസ്സായി കാണണം. കാരണം സാധാരണ എങ്ങനെയായാലും ഒരു 9:30 ഓഫീസിലെത്തുന്ന ആളാണ്, ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം വരേണ്ടതാണ്, ബസ് മിസ്സായി കാണണം, ഉറപ്പാണത്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് നോക്കൂ. ഷീ, ഇതേപോലെ പറയണം കേട്ടോ, ഷീ മസ്റ്റ് ഹാവ്, ഇവിടുത്തെ വേർബ് എന്താണ്? മിസ്സായി കാണണം എന്നല്ലേ പറഞ്ഞത്. ഷീ മസ്റ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. ഈ മിസ് എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ ഈ കണ്ട മിസ്ഡ്. ഷീ മസ്റ്റ് ഹാവ് മിസ്ഡ് ദ ബസ്. അടുത്തത്, കുട്ടികൾ കേക്ക് കഴിച്ചിട്ടുണ്ടാകണം. അപ്പം എനിക്കത് ഉറപ്പാണ്, കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ വീട്ടിലുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ കേക്ക് കാണുന്നില്ല. അപ്പോൾ എന്തായിരിക്കണം സംഭവിച്ചത്? ഉറപ്പല്ലേ, കുട്ടികൾ കേക്ക് കഴിച്ചിട്ടുണ്ടാകണം. അപ്പോൾ നമുക്ക് പറയാം ദ കിഡ്സ്
ഇവിടെയും മസ്റ്റ് ഹാവ് കഴിക്കുക, തിന്നുക എന്നുള്ളതിന് ടു ഈറ്റ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം ഈറ്റ് എന്നാണ്. അപ്പോൾ ദ കിഡ്സ് മസ്റ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ ദേ എന്ന് പറഞ്ഞു, ഒന്നിലധികം പേരുണ്ട്. ഇവിടെ ഒരാളെക്കുറിച്ച് പറഞ്ഞു ഷീ. ഇവിടെ ദ കിഡ്സ്, ഒന്നിലധികം പേരുണ്ട്. അവിടെ എല്ലാം ഈ ഫോമിന് ഒരു വ്യത്യാസം വരുന്നില്ല. ദേ മസ്റ്റ് ഹാവ് ഡൺ ഇറ്റ്, ഷീ മസ്റ്റ് ഹാവ് മിസ് ദ ബസ്, ദ കിഡ്സ് മസ്റ്റ് ഹാവ് ഈറ്റൻ ദ കേക്ക്. കൂടുതൽ എക്സാമ്പിൾസ് തരാം, അത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതാ നിങ്ങൾക്കുള്ള സെൻറ്റൻസസ് ആണ്. അവൻ എൻ്റെ ബുക്സ് എടുത്തിട്ടുണ്ടാകണം. അപ്പോൾ അവൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ ബുക്ക്സ് ആവശ്യമുണ്ട് അവനെന്ന്. ഇപ്പോൾ ബുക്ക് കാണാനില്ല, അപ്പോൾ അത് അവനെ എടുത്തിട്ടുണ്ടാകണം അല്ലേ. അപ്പോൾ നമുക്കത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. എന്ത് പറയും? അവൻ. നിങ്ങൾ ട്രൈ ചെയ്യൂ. ഹീ എന്നല്ലേ വരിക. ഇനി എടുത്തിട്ടുണ്ടാകണം എന്താ പറയുക? ഹീ, ഓർമ്മയുണ്ടല്ലോ ഫോം. മസ്റ്റ് ഹാവ് എടുക്കുക എന്നുള്ളതിന് ടു ടേക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ വേർബ് ഫ്രീ ഫോം എന്താണ്? ടേക്കൻ ആണ് അല്ലേ. അപ്പോൾ ഹീ മസ്റ്റ് ഹാവ് ടേക്കൻ എന്തെടുത്തിട്ടുണ്ടാവുക? എൻ്റെ ബുക്സ്, മൈ ബുക്സ്. നിങ്ങൾക്കിത് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തത് നോക്കൂ. അവൾക്ക് പരീക്ഷ പ്രയാസമായിട്ടുണ്ടാകണം. അങ്ങനെ പറയാൻ കാരണമുണ്ട്, കാര്യമായിട്ടൊന്നും പഠിക്കാതെയാണ് അവൾ പോയത്. അപ്പോൾ പിന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, ഉറപ്പാണല്ലോ പ്രയാസമായി കാണണം എന്ന്. എന്ത് പറയും? ഇവിടെ നമ്മൾ പരീക്ഷയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. പരീക്ഷ അവൾക്ക് പ്രയാസമായിട്ടുണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് പരീക്ഷയാണ്. അപ്പോൾ അതാണ് ആദ്യം വരിക. എന്ത് പറയും? ദി എക്സാം പ്രയാസമായിട്ടുണ്ടാകണം. പ്രയാസം എന്നുള്ളതിന് ഹാർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് പറയാം. അപ്പോൾ എന്ത് പറയും? ദി എക്സാം മസ്റ്റ് ഹാവ്. അത് കഴിഞ്ഞിട്ട് മസ്റ്റ് ഹാവ് ഹാർഡ് എന്ന് പറയൂ. ഹാർഡിന് വേർബ് അല്ലല്ലോ, ഹാർഡ് ആയിട്ടുണ്ടാകണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ബി എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബിയുടെ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ വരിക. അപ്പോൾ എന്ത് പറയും? ദി എക്സാം മസ്റ്റ് ഹാവ് ബീൻ ഹാർഡ്. ആർക്ക്? അവൾക്ക്. അപ്പോൾ ഹാർഡ് ഫോർ ഹർ. കണ്ടോ അതെങ്ങനെയാണ് വന്നതെന്ന്? ദി എക്സാം മസ്റ്റ് ഹാവ് ബീൻ ഹാർഡ് ഫോർ ഹർ. ഇനി അടുത്തത്, ഇന്നലെ രാത്രി മഴ പെയ്ത് കാണണം. കാരണം രാവിലെ എഴുന്നേറ്റപ്പോൾ മുറ്റത്തെല്ലാം വെള്ളം പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ എന്ത് പറയുക? ഇന്നലെ രാത്രി മഴ പെയ്ത് കാണണം. അപ്പോൾ മഴ പെയ്യുക എന്നുള്ളതിന് ടു റെയിൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇറ്റ് വെച്ചാണ് തുടങ്ങുക. ഇറ്റാണ് അവിടെ സബ്ജക്റ്റായിട്ട് വരുന്നത്. അതിന് നമ്മൾ എം ടി ഇറ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഇറ്റ് മസ്റ്റ് ഹാവ്. മഴ പെയ്യുക എന്നുള്ളതിന് ടു റെയിൻ അല്ലേ പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഫോം റെയിൻഡ് ആണ്. ഇ ഡി ചേർത്താൽ മതി. ഇറ്റ് മസ്റ്റ് ഹാവ് റെയിൻഡ് യെസ്റ്റർഡേ. അല്ലെങ്കിൽ ഇന്നലെ രാത്രി എന്നായതുകൊണ്ട് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം കേട്ടോ. യെസ്റ്റർഡേ വേണ്ട, ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ എന്ന് മാത്രമാണെങ്കിൽ യെസ്റ്റർഡേ പറയാമായിരുന്നു. അപ്പോൾ ഇറ്റ് മസ്റ്റ് ഹാവ് റെയിൻഡ് ലാസ്റ്റ് നൈറ്റ്. ക്ലിയർ ആയോ? ഇനി ഇതൊക്കെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. ഇതാ ഇവിടെ കാണുന്ന ഈ സെൻറ്റൻസസ് എല്ലാം നെഗറ്റീവാണ്, കണ്ടല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റിൽ ഇങ്ങനൊരു കാര്യം ഉറപ്പായും നടന്നു കാണില്ല, അല്ലെങ്കിൽ ചെയ്ത് കാണില്ല എന്നൊക്കെയാണ്. അവിടെ നമുക്ക് ഉറപ്പാണ്, പക്ഷേ നമ്മളത് ഊഹിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. നോക്കൂ, അവൾ എൻ്റെ പുസ്തകം എടുത്ത് കാണില്ല തീർച്ച. കാരണം അവൾക്ക് എൻ്റെ പുസ്തകം ആവശ്യമുണ്ട്, പക്ഷേ ഇന്ന് അവൾ വേറെ എവിടെയോ പോയിരിക്കുന്നത് കൊണ്ട് എൻ്റെ ബുക്ക്സ് എടുക്കാൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു കാര്യം നടന്ന് കാണില്ല എന്ന് ഉറപ്പ് എന്ന് വിചാരിക്കുന്നത്, ഊഹിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ, മുൻപ് നമ്മൾ മസ്റ്റ് ഹാവ് പിന്നെ വേർബ് ഫ്രീ അങ്ങനെ യൂസ് ചെയ്തില്ലേ, അതിൻ്റെ നെഗറ്റീവ് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞ് പറയാം. പക്ഷേ അതിലും കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളത് കാൻ്റ് ഹാവ് അല്ലെങ്കിൽ കുഡിൻ്റ് ഹാവ്, അതിൻ്റെ കൂടെ വേർബ് ഫ്രീ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലായി എന്ന് വരില്ല, എഴുതി കാണിക്കാം. അപ്പോൾ അവൾ എൻ്റെ പുസ്തകം എടുത്ത് കാണില്ല തീർച്ചയാണ് കേട്ടോ. എന്താ പറയുക? ഷീ, ഞാൻ പറഞ്ഞത് ഷീ can't have, എടുത്തു കാണില്ല എന്നല്ലേ. ഷി കാൻ്റ് ഹാവ് ടേക്കൻ മൈ ബുക്സ് എന്നാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ. ഷി കാൻ്റ് ഹാവ് ടേക്കൻ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ, കാൻ്റ് ഹാവ് പിന്നെ വേർബ് ഫ്രീ ആണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നും, ഇവിടെ നമ്മൾ പാസ്റ്റിലെ കാര്യമല്ലേ പറയുന്നത്, അവിടെ കാൻ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യാമോ എന്ന്. യൂസ് ചെയ്യാം. പാസ്റ്റിലെ കാര്യത്തെക്കുറിച്ച് നമ്മളിങ്ങനൊരു കാര്യം അനുമാനിക്കുമ്പോൾ, ഊഹിക്കുമ്പോൾ, ഒരു നിഗമനത്തിലെത്തുകയാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കാൻ്റ് ഹാവ് പറയാം, അല്ലെങ്കിൽ കാൻ്റിന് പകരം കുഡിൻ്റ് ഹാവ് എന്നും പറയാം. അപ്പോൾ കാൻ്റ് ഹാവ് അല്ലെങ്കിൽ കുഡിൻ്റ് ഹാവ് പ്ലസ് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മുൻപ് നമ്മൾ കണ്ടതുപോലെ
ഷി മസ്റ്റ് ഹാവ് ടേക്കൻ മൈ ബുക്സ് എന്നും പറയാം, പക്ഷെ അത് വളരെ റെയറാണ്, കൂടുതലും കാണുന്നത് ഇതാണ്. ഇനി മായ കേക്ക് കഴിച്ച് കാണില്ല, കാരണം മായ ഇപ്പോഴും ഡയറ്റിലാണ്, ഡയറ്റ് നോക്കുന്ന ആളാണ്, അതുകൊണ്ട് ഉറപ്പാണ് മായ ആ കേക്ക് കഴിച്ച് കാണില്ല. എന്ത് പറയും? മായ ഇതുപോലെ തന്നെ പറയാം, മായ കാണ്ട് ഹാവ് ഈറ്റൻ ദ കേക്ക്. മായ കാണ്ട് ഹാവ് ഈറ്റൻ അല്ലെങ്കിൽ മായ കുഡൻറ്റ് ഹാവ് ഈറ്റൻ എന്നും പറയാം. ഇവിടെ മനസ്സിലായല്ലോ, നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്യാണ്, ഊഹിക്കുകയാണ്, പക്ഷെ നമുക്കിവിടെ വളരെ വളരെ ഉറപ്പാണ്. ഇനി അവൻ പണം മോഷ്ടിച്ച് കാണില്ല, തീർച്ച. അപ്പം ഇവിടെയും നമുക്ക് തീർച്ചയാണ്, ഉറപ്പാണ്, കാരണം അവനങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അനുമാനിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് പറയും? ഹീ കാണ്ട് ഹാവ് മോഷ്ടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ടു സ്റ്റീലാണ്, STEAL. ഇതിൻ്റെ വേർബ് ത്രീ ഫോം സ്റ്റോളൻ ആണ്. അപ്പോൾ ഹി കാണ്ട് ഹാവ് സ്റ്റോളിൻ ദ മണി അല്ലെങ്കിൽ ഹി കുഡൻറ്റ് ഹാവ് സ്റ്റോളിൻ ദ മണി എന്ന് പറയാം. ഇനി അവന് പരീക്ഷ എളുപ്പമായി കാണില്ല, കാരണം വേണ്ടത്ര പഠിച്ചിട്ടല്ല ആൾ പോയത്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ് അവന് പരീക്ഷ എളുപ്പമായി കാണില്ല. എന്ത് പറയും? അവിടെയും പരീക്ഷയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് കേട്ടോ, പരീക്ഷ എളുപ്പമായി കാണില്ല അവന് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ദി എക്സാം കാണ്ട് ഹാവ് പരീക്ഷ എളുപ്പമായി ആവുക എന്നാണല്ലോ. അപ്പോൾ അവിടെ ബി ആണ് വേർബ്, അതിന് മൂന്നാമത്തെ ഫോം യൂസ് ചെയ്യണം. അപ്പോൾ ദി എക്സാം കാണ്ട് ഹാവ് ബീൻ ഈസി ഫോർ ഹിം എന്ന് പറയും. ദി എക്സാം കാണ്ട് ഹാവ് ബീൻ ഈസി ഫോർ ഹിം അല്ലെങ്കിൽ ദി എക്സാം കുഡൻറ്റ് ഹാവ് ബീൻ ഈസി ഫോർ ഹിം, അങ്ങനെയും പറയാം. നമ്മൾ ഇത്രയും നേരം കണ്ടത് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഊഹിക്കുമ്പോൾ മസ്റ്റ് ബി അതുപോലെ മസ്റ്റ് ഹാവ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നല്ലേ. പക്ഷെ അവിടെ നിങ്ങൾക്ക് ന്യായമായിട്ടൊരു സംശയം തോന്നാം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഊഹിക്കുമ്പോൾ മേ അതുപോലെ മൈറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ നിങ്ങളുടെ ഒരു സംശയം തീർക്കാനാണ് ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കാണിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അവൻ തിരക്കിലായിരിക്കാം. ഞാൻ പറഞ്ഞത് എന്താണെന്ന് കണ്ടോ, അവൻ തിരക്കിലായിരിക്കണം എന്നല്ല, ഉറപ്പൊന്നുമില്ല നമുക്ക്, നമുക്ക് അൺസേർട്ടൺ ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഗസ് ചെയ്യാണ്, ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ മേ യൂസ് ചെയ്യും. അപ്പം നമുക്ക് പറയാം ഹീ മേ ബി ബിസി. പക്ഷേ ഈ മേ ബി എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹി മൈറ്റ് ബി എന്നും പറയാം, അല്ലെങ്കിൽ ഹി കുഡ് ബി ബിസി എന്നും പറയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മേ ബി, അല്ലെങ്കിൽ മൈറ്റ് ബി, അല്ലെങ്കിൽ കുഡ് ബി. അപ്പോൾ ഇവിടെ മേയും മൈറ്റും തമ്മിലുള്ള വ്യത്യാസം, മേ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ സാധ്യത കുറവാണ് മൈറ്റ് വരുമ്പോൾ, അങ്ങനെയൊരു കാര്യമുണ്ട്. പിന്നെ അവർ പഠിക്കുകയായിരിക്കാം, ഇവിടെയും ഇതുപോലെ തന്നെ പഠിക്കുകയായിരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പഠിക്കുകയായിരിക്കാം, എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. അവിടെ നമ്മൾ ഇതേപോലെ പറയും ദേ മേ ബി സ്റ്റഡിയിങ്. അപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾക്ക്, മേ ബിക്ക് പകരം നമുക്ക് മൈറ്റ് ബി സ്റ്റഡിയിങ് എന്ന് പറയാം, ദേ കുഡ് ബി സ്റ്റഡിയിങ് എന്ന് പറയാം. ഇനി അയാൾ പുറത്ത് പോയിട്ടുണ്ടാകാം, അപ്പോൾ അയാൾ പുറത്ത് പോയി കഴിഞ്ഞു, പാസ്റ്റിലെ കാര്യമാണ്. നമ്മൾ പറയുകയാണ് ചിലപ്പോൾ അയാൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അയാൾ പുറത്ത് പോയിട്ടുണ്ടാകാം, ഉറപ്പൊന്നുമില്ലാത്ത ഒരു ഊഹമാണ് അവിടെ അല്ലേ. അവിടെയും നമുക്ക് ഈ മേ മൈറ്റൊക്കെ തന്നെ യൂസ് ചെയ്യാം. എങ്ങനെ വരുന്നത് നോക്കൂ, ഹീ മൈറ്റ് ഹാവ് ഗോൺ ഔട്ട്. എന്താ ഇവിടെ വന്നതെന്ന് മനസ്സിലായോ? മുൻപ് നമ്മൾ മസ്റ്റ് ഹാവ് പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം പറഞ്ഞില്ലേ, അതേപോലെ ഇവിടെ ഹി മൈറ്റ് ഹാവ് ഗോൺ എന്ന് പറയുന്നത് വേർബ് ത്രീ ആണ്. ഹി മൈറ്റ് ഹാവ് ഗോൺ ഔട്ട് അല്ലെങ്കിൽ ഹി മേ ഹാവ് ഗോൺ ഔട്ട് അല്ലെങ്കിൽ ഹി കുഡ് ഹാവ് ഗോൺ ഔട്ട്, ഏത് വേണമെങ്കിലും പറയാം, ഇവിടെ കണ്ടതുപോലെ തന്നെ. പക്ഷേ ഇവിടെ വ്യത്യാസം, ഇത് പാസ്റ്റിൽ നടന്ന കാര്യമാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാതെ ഗസ് ചെയ്യുമ്പോൾ മൈറ്റ് ഹാവ് വേർബ് ത്രീ അല്ലെങ്കിൽ മേ ഹാവ് പ്ലസ് വേർബ് ത്രീ അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് വേർബ് ത്രീ ഇങ്ങനെ പറയാം. അതുപോലെ ഒരെണ്ണം കൂടെ, ഞാൻ എൻ്റെ ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകാം. എനിക്ക് ഉറപ്പില്ല വീട്ടിലാണോ അതോ കാറിൽ വെച്ച് പോയോ, എനിക്ക് ഉറപ്പില്ല. അപ്പം ഞാൻ എന്താ പറയുക, ഐ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് മറന്നു വെക്കുക എന്ന് പറയില്ലേ, അതിന് ടു ലീവ് സംതിങ് സംവെയർ എന്നാണ് പറയുക. അപ്പോൾ ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് മൈ ഫോൺ അറ്റ് ഹോം കേട്ടോ, ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് മൈ ഫോൺ അറ്റ് ഹോം. ഇവിടെ ഞാൻ മസ്റ്റ് അല്ല യൂസ് ചെയ്തത്, ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് മൈ ഫോൺ എന്നല്ല പറഞ്ഞത്, കാരണം എനിക്ക് അത്ര ഉറപ്പില്ല എവിടെയാ വെച്ച് മറന്നു പോയതെന്ന്. അതുകൊണ്ടാണ് മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് വന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പലതരത്തിലുള്ള സെൻറ്റൻസസ് കണ്ടല്ലേ, ചിലതിൽ നമ്മൾ മസ്റ്റ് ബി യൂസ് ചെയ്തു, ചിലപ്പോൾ കാണ്ട് ബി എന്ന് പറഞ്ഞു, അതുപോലെ മസ്റ്റ് ഹാവ് പ്ലസ് വി ത്രീ
കാണ്ട് ഹാവ് പ്ലസ് വി ത്രീ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുക നമുക്ക് നോക്കാം. എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആവും. നോക്കൂ, ഞാൻ എൻ്റെ വാളറ്റ് കാറിൽ മറന്ന് വെച്ച് കാണണം. ഇത് നമുക്ക് ഏതാണ്ട് ഉറപ്പുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാരണം ഞാൻ കാറിലാണ് വന്നത്, വേറെ എവിടെയും ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ പേഴ്സ്, വാളറ്റ് എന്ന് വെച്ചാൽ പേഴ്സാണ്, എൻ്റെ വാളറ്റ് ഞാൻ കാറിൽ തന്നെ ആയിരിക്കണം മറന്നു വെച്ചിട്ടുണ്ടാവുക. ഇത് പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ് അല്ലേ. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ എന്ത് പറയും? മസ്റ്റ് ഹാവ്, മറന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ലീവ് എന്നല്ലേ പറയുന്നത്. അതിൻ്റെ വെർബ് ഫ്രീ മുൻപ് നമ്മൾ കണ്ടില്ലേ, ലെഫ്റ്റ് എന്ന് പറയണം. ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് മൈ വാളറ്റ് ഇൻ ദ കാർ. കണ്ടല്ലോ, ഇവിടെ ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് എന്നാണ് യൂസ് ചെയ്തത്, പാസ്റ്റിലായതുകൊണ്ടും നമുക്ക് ഉറപ്പുള്ളതുകൊണ്ടും. ഇനി അവൾ എന്തായാലും അത് ശ്രദ്ധിച്ച് കാണില്ല. അവിടെ നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്, പക്ഷെ നെഗറ്റീവാണ്. എന്ത് പറയും? ഷീ, നെഗറ്റീവ് വരുമ്പോൾ പാസ്റ്റിൽ നടന്നൊരു കാര്യം ഉറപ്പാണെങ്കിൽ നമുക്ക് കാണ്ട് ഹാവ് എന്ന് പറയാം അല്ലേ. ഷീ കാണ്ട് ഹാവ് ശ്രദ്ധിക്കുക എന്നുള്ളതിന് ടു നോട്ടീസ് എന്ന് പറയും. ഷീ കാണ്ട് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ്, അവൾ അത് ശ്രദ്ധിച്ച് കാണില്ല. ഷീ കാണ്ട് ഹാവ് നോട്ടീസ്ഡ് ദാറ്റ്, അല്ലെങ്കിൽ ഷീ കുഡിൻറ്റ് ഹാവ് എന്നും പറയാം. ഇനി അവൾ കരയുകയായിരിക്കണം. ഇപ്പം നടക്കുന്നൊരു കാര്യമാണ്, അപ്പോൾ കരയുകയായിരിക്കാം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു അകന്നൊരു സാധ്യതയെക്കുറിച്ചല്ല പറയുന്നത, ആയിരിക്കണം. എനിക്ക് ഏറെക്കുറച്ച് ഉറപ്പാണ്, ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് പറയും? ഷീ മസ്റ്റ് ബി ക്രൈയിങ്. ഷീ മസ്റ്റ് ബി ക്രൈയിങ്, കേട്ടോ, മസ്റ്റ് ബി ആണ് വന്നത്. മഴ നിന്നിട്ടുണ്ടാകാം, അവിടെ നിന്നിട്ടുണ്ടാകണം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല, നിന്നിട്ടുണ്ടാകാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എന്ത് പറയും? ഇതും പാസ്റ്റിൽ നടന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ പറയുക? ദ റെയിൻ, നിന്നിട്ടുണ്ടാകാം, നിൽക്കുക എന്നുള്ളതിന് ടു സ്റ്റോപ്പ് എന്ന് പറയും. ദ റെയിൻ മൈറ്റ് ഹാവ് സ്റ്റോപ്ഡ്, അല്ലെങ്കിൽ മേ ഹാവ് എന്നോ കുഡ് ഹാവ് സ്റ്റോപ്ഡ് എന്നോ പറയാം. ക്ലിയർ ആയാലും ഇത് എങ്ങനെയാണ് വന്നതെന്ന്. ഇനി നിങ്ങൾക്കുള്ള രണ്ട് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹീസ് ഫേസ് പാസ്ഡ് ദ ടെസ്റ്റ്. മലയാളത്തിൽ അയാൾ പരീക്ഷ ജയിച്ചിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്. രണ്ട്, നമുക്കിത് വളരെ ഉറപ്പുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസറായിട്ട് വരിക? ഹീ മസ്റ്റ് ബി എന്നാണോ, മസ്റ്റ് ഹാവ് എന്നാണോ, മൈറ്റ് ഹാവ് എന്നാണോ? ആലോചിച്ച് നോക്കൂ. അടുത്തത്, ഷീ ഹാസ് സീൻ അസ്, അവൾ നമ്മളെ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് കേട്ടോ പറയുന്നത്. നെഗറ്റീവാണ് ആൻസർ. അപ്പോൾ ഇതിലേതാണ് അവിടെ വരേണ്ടത്? ഷീ കാണ്ട് ഹാവ് എന്നാണോ, കാണ്ട് ബി എന്നാണോ? അപ്പോൾ ഇത് നന്നായിട്ട് ആലോചിച്ച് ആൻസർ കണ്ടുപിടിച്ച് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക. അപ്പോൾ അധികം താമസിയാതെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.